Hi friends, Positive Vibes in the YouTube channel. Oru pudhiya video like everyone saagada. Enna vera Rishikesh. I am Government Boys Higher Secondary School le NSS volunteer aanu. Njan ivide charcha cheyan povunna vishayam Valentina V.Tereshkova enna oru Russian bahiragasha yathrake pattiyaanu. March 6-ന് മോസ്കോയിൽ നിന്ന് 170 മൈൽ വടക്കു കിഴക്കായി ഓൾഗ നടിക്കടുത്തുള്ള മസ്ലനിക്യാവോ എന്ന ഗ്രാമത്തിലാണ് വാലന്റീന വ്ളാഡിമിറോവ്ന വല്യ തെരഷ്കോവ ജനിച്ചത്. അവളുടെ മാതാപിതാക്കൾ ഒരു കൂട്ടായ കൃഷിയിടത്തിൽ ജോലി ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവളുടെ പിതാവ് കൊല്ലപ്പെട്ടു. 16 വയസ്സുള്ളപ്പോൾ വാലന്റീന സ്കൂൾ വിട്ട് ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും കറസ്പോണ്ടൻസ് കോഴ്സുകളിലൂടെ വിദ്യാഭ്യാസം തുടർന്നുവെന്ന് സ്മിത്സോണിയൻ എയർ ആൻഡ് സ്പേസ് മ്യൂസിയം പറയുന്നു. ഫാക്ടറിയുടെ യങ് കമ്മ്യൂണിസ്റ്റ് ലീഗിൽ ചേർന്ന തെരഷ്കോവ ഉടൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് മുന്നേറി. യാരോസ്ലോവ് എയർ സ്പോർട്സ് ക്ലബിൽ ചേർന്നതിന് ശേഷം പാരഷ്യൂട്ട് ജമ്പിങ്ങിൽ അവൾക്ക് താൽപ്പര്യമുണ്ടായി. 1961 യൂറി ഗഗാറിൻ ബഹിരാകാശത്തെ ആദ്യത്തെ മനുഷ്യനായി മാറിയതിന് ശേഷം തെരഷ്കോവ സോവിയറ്റ് യൂണിയൻ പദ്ധതിക്കായി സന്നദ്ധയായി. പൈലറ്റ് എന്ന നിലയിൽ അവൾക്ക് ഒരു പരിചയവുമില്ലെങ്കിലും അവളുടെ 126 പാരച്യൂട്ട് ജമ്പുകൾ കാരണം അവളെ പ്രോഗ്രാമിലേക്ക് സ്വീകരിച്ചു. അക്കാലത്ത് ബഹിരാകാശ യാത്രികർക്ക് അവരുടെ ഷട്ടിലുകളിൽ നിന്നും പാരച്യൂട്ട് ചെയ്യേണ്ടി വന്നു. മറ്റ് 4 സ്ത്രീകൾക്കൊപ്പം തെരഷ്കോവയ്ക്ക് 18 പരിശീലനം ലഭിച്ചു. അതിൽ ദീർഘനാളായി തനിച്ചായിരിക്കുന്നതിനെക്കുറിച്ചും അങ്ങേയറ്റത്തെ ഗുരുത്വാകർഷണ അവസ്ഥകളെയും 0 ഗുരുത്വാകർഷണ അവസ്ഥകളെയും എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള പരിശോധനകളും ഉൾപ്പെടുന്നു. 5 സ്ത്രീകളിൽ തെരഷ്കോവ മാത്രമാണ് ബഹിരാകാശത്തേക്ക് പോയത്. തെരഷ്കോവയെ പൈലറ്റ് ഓസ്റ്റോക് 6 തിരഞ്ഞെടുത്തു. ഇതൊരു ഇരട്ട ദൗത്യമായിരുന്നു. കോസ്മനോട്ട് വലേരി ബെക്കോവസ്കി 1963 ജൂൺ 14 ഓസ്റ്റോക് 5 സമാരംഭിച്ചു. 2 ദിവസത്തിന് ശേഷം തെരഷ്കോവ വിക്ഷോഭിച്ചു. 2 ബഹിരാകാശ വാഹനങ്ങൾ വ്യത്യസ്ത ഭ്രമണപഥങ്ങൾ എടുത്ത് പരസ്പരം 3 മൈൽ അകത്തു വന്നു. ബഹിരാകാശ യാത്രികർ ആശയവിനിമയങ്ങൾ കൈമാറി. തെരഷ്കോവ 70 മണിക്കൂറിലധികം ബഹിരാകാശത്തേക്ക് പ്രവേശിച്ച് 48 ഭ്രമണപഥങ്ങൾ നിർമ്മിച്ചു. സോവിയറ്റ് യൂറോപ്യൻ TV കാഴ്ചക്കാർ അവളുടെ പുഞ്ചിരിക്കുന്ന മുഖവും അവളുടെ ലോഗ് ബുക്ക് അവളുടെ മുന്നിൽ പൊങ്ങിക്കിടക്കുന്നതും കണ്ടു. വിമാനം ഏതാണ്ട് ദുരന്തമായി മാറിയെന്ന് ഇവർ തിരിച്ചറിഞ്ഞില്ല. ഇത് ഏകദേശം 40 തരംതിരിക്കപ്പെട്ടു. ദുരന്തം ഒഴിവാക്കി ബഹിരാകാശ പേടകത്തിൻ്റെ ഓട്ടോമാറ്റിക് നാവിഗേഷൻ സോഫ്റ്റ്വെയറിലെ ഒരു പിശക് കപ്പൽ ഭൂമിയിൽ നിന്നും അകന്നു പോയതായി ആർട്ട് ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു. തെരഷ്കോവ ഇത് ശ്രദ്ധിക്കുകയും സോവിയറ്റ് ശാസ്ത്രജ്ഞർ പെട്ടെന്ന് തന്നെ ഒരു പുതിയ ലാൻഡിംഗ് അൽഗോറിതം വികസിപ്പിക്കുകയും തെരഷ്കോവ സുരക്ഷിതമായി ഇറങ്ങിയെങ്കിലും അവളുടെ മുഖത്ത് മുറിവേറ്റിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ഹീറോ എന്ന പദവി തെരഷ്കോവയ്ക്ക് ലഭിച്ചു. ഓർഡർ ഓഫ് ലെനിനും ഗോൾഡ് സ്റ്റാർ മെഡലും അവർക്ക് ലഭിച്ചു. സോവിയറ്റ് യൂണിയൻ്റെ വക്താവായി മാറിയ അവർ ഈ പങ്ക് നിറവേറ്റുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ സ്വർണ മെഡൽ സമാധാനം നേടി. തെരഷ്കോവ വീണ്ടും ബഹിരാകാശത്ത് പറന്നിട്ടില്ല. പിന്നീടൊരു ടെസ്റ്റ് പൈലറ്റും ഇൻസ്ട്രക്ടറുമായി തീർന്നു. സാങ്കേതിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. 1963 നവംബർ 3 തെരഷ്കോവ സഹബഹിരാകാശ യാത്രികനായ ആൻഡ്രിയൻ നിക്കോളയോവിനെ വിവാഹം കഴിച്ചു. അവരുടെ ആദ്യത്തെ കുട്ടി എലീന എന്ന മകൾ വൈദ്യശാസ്ത്ര താല്പര്യമുള്ള വിഷയമായിരുന്നു. കാരണം മാതാപിതാക്കൾക്ക് ജനിച്ച ആദ്യത്തെ കുട്ടിയായിരുന്നു ഇരുവരും ബഹിരാകാശത്തിന് വിധേയരായത്. എലീന പിന്നീട് ഒരു മെഡിക്കൽ ഡോക്ടറായി. തെരഷ്കോവയും നിക്കോളയും 1980 വിവാഹമോചനം നേടി. 2013 13 മാർച്ച് 6 വാലന്റീന തെരഷ്കോവയ്ക്ക് 76 തികഞ്ഞു. ശാസ്ത്രവിദഗ്ധനായ യൂലി ഷാപോഷ്കോവിനെ വിവാഹം കഴിച്ചു. പിന്നീട് സുപ്രീം സോവിയറ്റിൻ്റെ ഡെപ്യൂട്ടിയായിരുന്നു. പിന്നെ പീപ്പിൾസ് ഡെപ്യൂട്ടി സുപ്രീം സോവിയറ്റ് പ്രസിഡിയത്തിലെ അംഗം കൂടിയായ അവർ പിന്നീട് സോവിയറ്റ് വുമൻസ് കമ്മിറ്റിയുടെ തലവനായി. ഇൻ്റർനാഷണൽ കൾച്ചറൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ് യൂണിയൻ്റെ തലവനും പിന്നീട് റഷ്യൻ അസോസിയേഷൻ ഓഫ് ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ്റെ ചെയർപേഴ്സണുമായിരുന്നു. വാലന്റീന തെരഷ്കോവ ലെഗസി തെരഷ്കോവ ബഹിരാകാശ സമൂഹത്തിൽ സജീവമായി തുടരുന്നു. പുസ്തകങ്ങൾ മുതൽ മ്യൂസിയങ്ങൾ, സ്റ്റേജ് പ്രൊഡക്ഷനുകൾ വരെ എല്ലാത്തിലും അവളുടെ പാരമ്പര്യം വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നു.
നന്ദി.